നമസ്കാരം. പത്രങ്ങളിൽ ആരോപിക്കപ്പെടുന്നത് പോലെ താൻ മിച്ചഭൂമി കൈവശം വെച്ചിട്ടില്ലെന്നാണ് നിലമ്പൂർ MLA PV അൻവർ ഇപ്പോൾ പറയുന്നത്. ഫേസ്ബുക്കിലിട്ട വീഡിയോ ക്ലിപ്പിലാണ് അൻവർ തൻ്റെ വാദമംഗങ്ങൾ നിരത്തുന്നത്. തനിക്ക് മിച്ചഭൂമിയില്ല, ഉള്ളത് നിയമാനുസൃത ഭൂമി മാത്രമാണ്. അതിൻ്റെ വിവരം ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട വിധത്തിൽ ചെയ്യാത്തത് തൻ്റെ കുറ്റമാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ പൊരുൾ. കോടതി തന്നെ വിളിപ്പിക്കാതെ ഇതൊക്കെ തനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് അദ്ദേഹം പറയുന്നതിന് രത്ന ചുരുക്കം. തനിക്ക് മിച്ചഭൂമിയില്ല എന്നെഴുതേണ്ടി വരുമ്പോൾ, അതായത് എല്ലാ കോടതികളിലും തനിക്കെതിരെ കോടതികളിലൊക്കെ വിധി വന്നാലും താൻ അതിനൊക്കെ അപ്പീൽ നൽകി അവസാനത്തെ വിധി തനിക്ക് അനുകൂലമായിരിക്കും, അങ്ങനെ തനിക്ക് മിച്ചഭൂമിയില്ല എന്നെഴുതേണ്ടി വരുമ്പോൾ നിങ്ങളുടെയൊക്കെ കൈവിറയ്ക്കും എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. സാധാരണ അദ്ദേഹം ഭീഷണിപ്പെടുത്താറായിരുന്നു. ഇന്നത്തെ ഈ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയും ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഭീഷണിയുടെ സ്വരങ്ങളൊക്കെ അതിനകത്ത് കാണാം. ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. ഏഷ്യാനെറ്റ് കേരളത്തിലെ സുപ്രീം കോടതിയാണ് എന്നാണ് അവരുടെ ധാരണ. അപ്പോൾ കേരളത്തിലെ സുപ്രീം കോടതി എന്നാണ് അദ്ദേഹം ഏഷ്യാനെറ്റിനെ വിശേഷിപ്പിക്കുന്നത്. അതിലെ മാധ്യമപ്രവർത്തകൻ ആങ്കറായിട്ടുള്ള വിനു വി ജോണിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സുപ്രീം കോടതിയിലെ കേരളത്തിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് വേറൊരു വിശേഷണം കൂടി അദ്ദേഹം ചാർത്തി നൽകുന്നുണ്ട്. വിനു വി ജോൺ കാട്ടുകളനാണെന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതിന് ഉപോദ്ബലമായിട്ടുള്ള യാതൊരു വാദമുഖങ്ങളും അദ്ദേഹം നിരത്തുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിയാണോ അല്ല നല്ല രീതിയിൽ പറയുന്നതാണോ എന്നറിയില്ല. അദ്ദേഹം വാങ്ങിയ കൈയല്ല, ഇത് കൊടുക്കുന്ന കൈയാണ് എന്നും അൻവർ പറയുന്നുണ്ട്. ഇതൊരു പക്ഷേ ഉദാര മനസ്കതയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാകാം. ഇനി അഥവാ നിങ്ങളെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥവുമാകാം, എങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം. പരാതി നൽകിയ മലപ്പുറം സ്വദേശി KV ഷാജി മറ്റാരുടെയോ ബിനാമിയാണ്. അന്തരിച്ച മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്, കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ഇദ്ദേഹത്തിൻ്റെ അകന്ന ബന്ധു കൂടിയാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ പേര് പറയാതെ അദ്ദേഹത്തെയും ഈ പുതിയ വീഡിയോയിൽ വിമർശിക്കുന്നുണ്ട്. വിദേശ വ്യവസായിയുടെ പണം തട്ടി എന്ന കേസ് ഇല്ലാതായില്ലേ എന്നും അൻവർ ചോദിക്കുന്നു. കേരളത്തിലെ സുപ്രീം കോടതിയാണല്ലോ ഏഷ്യാനെറ്റ്, അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയ വിനു വി ജോൺ ഇന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് നിങ്ങളോട് ഇത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ബിനാമി അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലാളിയാണ് ഈ ഷാജി എന്ന് പറയുന്നവൻ. ആ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ച നിങ്ങൾക്ക് കാണാൻ കഴിയും, അവസാനമായി ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ പേരതിൽ പറയുന്നുണ്ട്. ആ എസ്റ്റേറ്റ് മുതലാളി ആരുടെ ബിനാമിയാണ്, ആരുമായി ബന്ധപ്പെട്ടവനാണ്, അവനെങ്ങനെയാണ് ഈ കേസുകൾ മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞത് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയും. ഞാനിപ്പോൾ അത് പറയാത്തത് മരിച്ചു പോയൊരു മനുഷ്യനെക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട്. ഇതിൻ്റെ ആ പറയുന്ന എസ്റ്റേറ്റ് മുതലാളിയെ രംഗത്തിറക്കി കഴിഞ്ഞ 7 വർഷമായി പണം ചെലവാക്കി എനിക്കെതിരെ ഈ വാർത്തകൾ സൃഷ്ടിക്കുകയും വിവര സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചങ്ങാതി തന്നെയാണ് ഇവൻ്റെ പിന്നിൽ എന്നത് ഇന്നത്തെ എന്താ പറയുക ഏഷ്യാനെറ്റിൻ്റെ ചാനലിൻ്റെ അവസാന ഘട്ടം നിങ്ങളൊന്ന് കേട്ടാൽ മനസ്സിലാകും. എന്നാൽ അൻവറിനോട് നേരത്തെ ഫേസ്ബുക്കിലായിരുന്നു അൻവറുടെ കുറിപ്പിട്ടായിരുന്നു അൻവർ തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് അദ്ദേഹം വീഡിയോ ആണ് ഇടുന്നത്. ആ വീഡിയോയ്ക്കും അതിശക്തമായ കമൻസ്, ശക്തവും മൂർച്ചയേറിയതുമായ വിമർശനങ്ങളാണ് ഫേസ്ബുക്കിലൂടെ പലരും കമൻറ്റ് ബോക്സിലിട്ടിരിക്കുന്നത്. അങ്ങനെയൊരു വിമർശനവും കൂടി അൻവർ ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായും ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ചില പോസ്റ്റുകൾ ഇങ്ങനെയാണ്: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിദേശികൾക്ക് സ്മോൾ സ്കെയിൽ മൈനിങ് അനുമതിയില്ല, മാത്രമല്ല അവിടെ അത് നിയമവിരുദ്ധവും രാജ്യദ്രോഹ കുറ്റവുമാണ്. വിദേശികൾ നിയമവിരുദ്ധമായി ആഫ്രിക്കൻ നാടുകളിൽ നടത്തുന്ന സ്മോൾ സ്കെയിൽ മൈനിങ്ങിന് ഗാലാംസി എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ ഭരണപക്ഷത്തെ പ്രതിനിധി ആഫ്രിക്കയിൽ പോയി അവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത് ഒരു വ്യാപാരമായി കാണാനാകുമോ എന്നാണ്, അതൊരു ചോദ്യചിഹ്നമാണ് എന്നാണ് ഒരാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ ആഫ്രിക്കയിൽ മൈനിങ് നടത്തുന്നു എന്നാണ്. കേരളത്തിൽ നിയമവിരുദ്ധമായി കാടും മലയും നിയമവിരുദ്ധമായി തുരന്നത് പോലെ മറ്റൊരു രാജ്യത്ത് പോയി
അതേ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എങ്കിൽ ആഗോള ഗുണ്ട മാഫിയ തലവൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ തെറ്റാകുമോ എന്നാണ് ഒരു കമൻ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു കമൻ്റ്, വലിയ ദുഃഖം ആ മനസ്സിലുണ്ട്. വർഷങ്ങളായി കയ്യടക്കി വച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ആർക്കായാലും ദുഃഖമുണ്ടാവും. ആ മനസ്സ് ആരും കാണാതെ പോകരുത്. 17 തവണ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയത് ആ പാപം അറിഞ്ഞിട്ടില്ലത്രേ. സർ, പിന്നെ എന്തിനാണ് കോടതിയിൽ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്? സാറിന് കയ്യിലുള്ള രേഖകൾ കോടതിയിൽ കൊടുത്താൽ പോരായിരുന്നോ എന്നൊരാൾ ചോദിക്കുന്നു. മറ്റൊരാൾ ചോദിക്കുന്നത്, മറുനാടിൻ്റെ ടെലിഫോൺ ബില്ല് വരെ കൈവശമുള്ള തനിക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ രേഖ ഇവിടെ ഇട്ട് തൻ്റെ നിരപരാധിത്വം ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചുകൂടെ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. മറ്റൊരാൾ ചോദിക്കുന്നത്, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് അടിമകളായി ഇരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഏക വർഗം ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂ. ഇത്രയധികം അഴിമതികൾ പുറത്തു തെളിവുകളോടെ വന്നിട്ടും നേതാക്കളോട് ചോദ്യം ചോദിക്കാൻ പോലും ശേഷിയില്ലാത്ത ബുദ്ധി മരവിച്ചവരുടെ കൂട്ടമായി കമ്മികൾ അധപ്പതിച്ചിരിക്കുന്നു. കണ്ണുകെട്ടിയ കുതിരകളെപ്പോലെ ചുറ്റും നടക്കുന്നതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതു സഖ്യകക്ഷികളും വ്യത്യസ്തരല്ല. അവർക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിലും യജമാനൻ്റെ മേശപ്പുറത്തുനിന്ന് വീണ് കിട്ടാനുള്ള അപ്പകഷ്ണത്തെ ഓർത്ത് വെള്ളമിറക്കി കാൽച്ചുവട്ടിൽ വരിയെടുക്കപ്പെട്ട ഉത്തമ കാവൽ നായ്ക്കളായി തുടരുന്നു. ഇടതു യുവജന പ്രസ്ഥാനങ്ങൾ കേവലം യജമാനെ സ്നേഹികളായ വേട്ടപ്പെട്ടികളായി ജീവിതം തീർക്കുന്നു. അവർക്ക് യജമാനന്മാർ കാണിച്ചു കൊടുക്കുന്ന ഇര ഏതായാലും അതിനെ ആക്രമിക്കുക എന്നതാണ് രീതി. അതിൽ നീതിയോ ന്യായമോ ബാധകമല്ല. ഇങ്ങനെ ബുദ്ധി മരവിച്ച ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കുന്നു എന്നതൊഴിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് നേട്ടമാണ് അവകാശപ്പെടാനാവുക? നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ ഒരാളെങ്കിലും ചോദിക്കാൻ തുനിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ പരസ്യമായി ജനങ്ങളെ വെല്ലുവിളിച്ച് അഴിമതി കാണിക്കില്ലായിരുന്നു. എന്ത് ദുരന്തമാണോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നു, ഒരുപാടുണ്ടല്ലോ, ചാകുമ്പോൾ ഒരു തുണ്ട് പോലും കൊണ്ടുപോകാനാവില്ല, എന്നിട്ടും ആക്രാന്തം ഒരു ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി 1000 ശത്രുക്കളെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളിപ്പോൾ, അമിതാവേശം, ആപത്ത് തുടങ്ങിയ കമൻറ്റുകളാണ് അൻവറിന് നേരെ വരുന്നത്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, ആ ചോദ്യങ്ങൾ പലതും ഫേസ്ബുക്കിലൂടെ പൊതുജനങ്ങൾ തന്നെ ചോദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത്? അൻവർ നൽകിയ സത്യവാങ്മൂലത്തിലെ രേഖകൾ ശരിയായിരുന്നെങ്കിൽ അത് കോടതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞാൽ പോരായിരുന്നുവോ? എന്തിനാണ് ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ, കേരള സർക്കാർ വീണ്ടും വീണ്ടും അവധി ചോദിക്കുന്നത്? ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറയുകയല്ലാതെ അതിനാസ്പദമായ രേഖകൾ അദ്ദേഹം പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ പ്രകടമായ ഒരു കാര്യം, അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അദ്ദേഹം ഏഷ്യാനെറ്റിനെയും ഏഷ്യാനെറ്റിൻ്റെ ആങ്കറായ മാധ്യമ പ്രവർത്തകനെയും അദ്ദേഹം വിമർശിക്കുന്നത്. യാതൊരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത്ര ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഒരു ഭരണകക്ഷി MLA അതിൻ്റെ എല്ലാ പരിധികളും ലംഘിക്കുമ്പോൾ, ഒന്നുകിലും CPM പാർട്ടി സെക്രട്ടറി, ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി അംഗമാണോ അറിയില്ല, അദ്ദേഹം പാർട്ടി അംഗമല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക്, സഭാ നേതാവെന്ന നിലയിൽ, ഭരണകക്ഷിയുടെ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ശാസിക്കാം, അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താം, ഇനി നിർത്താൻ ആവശ്യപ്പെടാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ PV അൻവർ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനർത്ഥം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അൻവറെ ശാസിക്കാൻ ഉള്ളൊരു ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അൻവറിനെ നിലയ്ക്ക് നിർത്താത്തത്? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.